Namaskar Malayali Varthayilekku Swagatham. Israelum Palestinum Thammilulla Vedinirthal Karar Nilavil Vannu Kazhinjuvenkilum Ippolum Israel Gaza Athirthi Sangharshabandhamanu. Ithinide Gazayil Israelum Hamasum Thammilulla Prashnangal Pariharikkan Nirdeshavumayi American President Joe Biden Rangathu Vannu. Gazayile Prashnam Pariharikkan Randu Bharana Pradeshangal Enna Nayamanu ഉത്തരമെന്ന് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു. ആക്രമണത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഒരു പ്രധാന പദ്ധതിക്ക് ശ്രമിക്കുമെന്നും വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബൈഡൻ പറഞ്ഞു. അതേസമയം താനും തന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും എപ്പോഴും ഇസ്രായേലിനൊപ്പമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ വെടിനിർത്തലിന് വേണ്ടി സജീവമായി ബൈഡൻ ഭരണകൂടം മധ്യസ്ഥം വഹിച്ചിരുന്നു. ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ തുടരണമെന്നാണ് തന്റെ പ്രാർത്ഥനയെന്ന് അദ്ദേഹം പറഞ്ഞു. 2007 പലസ്തീനിലെ ഭരണകക്ഷിയായ ഫത്തായുമായി തെറ്റി ഹമാസ് എന്ന സംഘടന ഗാസ നിയന്ത്രണത്തിലാക്കിയത്. ഇതിനുശേഷം പലസ്തീനിൽ ഫലത്തിൽ രണ്ട് ഭരണകൂടമായി. റമല്ല തലസ്ഥാനമാക്കി ഫത്ത നിയന്ത്രിച്ചിരുന്ന പ്രദേശവും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയും മറ്റു രാജ്യങ്ങളും ഇസ്രായേലും ഫത്തായുടെ നിയന്ത്രണത്തിലുള്ള ഫലസ്തീൻ നാഷണൽ അതോറിറ്റിയെ മാത്രമാണ് അംഗീകരിക്കുന്നത്. ഫത്തായുമായി കിടമത്സരവും ഇസ്രായേലുമായി പോരാട്ടവുമായിരുന്നു ഹമാസിന്റെ നയം. പലസ്തീനിലെ ഫത്ത നേതൃത്വത്തെ ഇസ്രായേൽ അംഗീകരിച്ചതാണ്. ഇതുതന്നെയാണ് ബൈഡൻ തന്റെ പ്രസ്താവനയിൽ ഉദ്ദേശിക്കുന്നത്. ഗാസയുടെയും നിയന്ത്രണം ഹമാസ് പകരം ഫത്താക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതേസമയം പലസ്തീൻ അധികൃതരുമായി ചേർന്ന് പ്രദേശത്തുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും ഹമാസ് വീണ്ടും ആയുധ സംഭരണം നടത്തില്ലെന്ന് ഇവരുമായി ചേർന്ന് ഉറപ്പിക്കാനും ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. 11 ദിവസങ്ങളായി തുടർന്ന പോരാട്ടം ഹമാസും ഇസ്രായേലും അവസാനിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ്. 248 പേർ മരണമടയുകയും 1900 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഗാസയിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങൾ തന്നെ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിന് കളമൊരുങ്ങുന്നുവെന്ന് അറിഞ്ഞതോടെ ഭീതിയുടെ നിഴലിൽ കഴിഞ്ഞിരുന്ന പലസ്തീനികൾ ആഹ്ലാദാരവങ്ങളുമായി ഗാസയിലെ തെരുവിലിറങ്ങി. അധിനിവേശത്തിന് മേൽ ചെറുത്തുനിൽപ്പിന്റെ വിജയം എന്ന് പള്ളികളിലെ ഉച്ചഭാഷിണികളിൽ ഉദ്ഘോഷിച്ചു. കാറുകളിൽ പലസ്തീൻ കൊടികളുമായി ആളുകൾ ഹോൺ മുഴക്കി തെരുവുകളിൽ നിറഞ്ഞു. എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടുമുമ്പ് വരെ ഇരുവിഭാഗവും പരസ്പരം ആക്രമണം നടത്തിയിരുന്നു. കരാർ ലംഘനമുണ്ടായാൽ തിരിച്ചടിക്കാൻ സർവസജ്ജമാണെന്നും ഇരുവിഭാഗവും മുന്നറിയിപ്പ് നൽകി. ഇരുവിഭാഗത്തിലെയും തീവ്ര അഭിപ്രായക്കാരായ നേതാക്കളോട് പോരാട്ടം അവസാനിപ്പിക്കാനും ഗാസയിലെ ജനങ്ങളെ സഹായിക്കുകയും വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻകാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണമെന്ന് ബൈഡൻ ആവശ്യപ്പെട്ടു. അറബികളോടും ജൂതരോടും ഒരുപോലെ തുല്യതയോടെ പെരുമാറണമെന്നും ബൈഡൻ ഇസ്രായേൽ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ ജനങ്ങളുടെ അവകാശത്തെ പലസ്തീനും മാനിക്കണമെന്ന് ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ വാക്ക് പാലിച്ചതുപോലെ ഇനിയും തുടരുമെന്ന് പ്രതീക്ഷ പങ്കുവച്ച ബൈഡൻ താനുമായി നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈക്കൊണ്ട വാക്ക് പാലിക്കുമെന്ന് പ്രതീക്ഷ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.